നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ കൊച്ചു കൂട്ടുകാർക്ക്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ടീച്ചർ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്തോ? എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് പഠിച്ച് എല്ലാരും ചെയ്തോ? അത് വാട്ട് ഇസ് യുവർ നെയിം, ഹൗ ഓൾഡ് ആർ യു? ചെയ്തു അല്ലേ? എല്ലാവരും ചെയ്തത് ടീച്ചർ കണ്ടു കേട്ടോ. പക്ഷേ അതൊന്ന് പറയുകയും ചെയ്യണം, പറയുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും പറയുകയും ചെയ്യണം കേട്ടോ. വാട്ട് ഇസ് യുവർ നെയിം, ഹൗ ഓൾഡ് ആർ യു? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണ്ടേ? ആ അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ എല്ലാരും അത് പഠിക്കണം, പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ കളേഴ്സോ? നമ്മുടെ കളേഴ്സ് പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കളേഴ്സും എടുത്തായിരുന്നല്ലോ. എല്ലാരും കളേഴ്സും പഠിച്ചോ? ആ പഠിച്ചോ അല്ലേ. അപ്പൊ എല്ലാ കളേഴ്സും ഇനി എവിടെ കണ്ടാലും അത് ഏത് കളറാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ടീച്ചർ എടുക്കാൻ പോകുന്നത് ഒരു ചെറിയ റൈമാ കേട്ടോ. അപ്പൊ നമുക്കത് ഒരുമിച്ച് ചൊല്ലാം. ആദ്യം ടീച്ചർ ചൊല്ലിത്തരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താന്ന്, ഇന്നത്തെ റൈമ്. ആഹാ, ടീച്ചറുടെ ബോർഡിൽ എന്താ ഇത്? നോക്കിയേ, ഇതെന്തായത് നിങ്ങൾക്കറിയാവോ? ഇതെന്താന്ന്, എന്താ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അതെ, ഇതൊരു സ്റ്റാർ അല്ലേ, ഒരു സ്റ്റാർ ആണ് അല്ലേ. നിങ്ങൾ എവിടൊക്കെയാ സ്റ്റാർസിനെ കാണുന്നത്? ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇന്ന് സ്റ്റാർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു റൈമാ ടീച്ചർ പാടാൻ പോന്നെ കേട്ടോ. അപ്പൊ നമുക്കത് പാടി നോക്കാം, അത് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എവിടാന്ന് കേട്ടോ. അപ്പൊ ആദ്യത്തെ ലൈൻ ടീച്ചർ പാടാം, ആക്ഷനും പാടണം. ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും റൈം പാടുന്നത് കേട്ടോ. എല്ലാവർക്കും ചൊല്ലാം, ആദ്യം ടീച്ചർ ചൊല്ലാം, എന്നിട്ട് നിങ്ങൾ ഏറ്റു ചൊല്ലണം കേട്ടോ. അപ്പോ ആക്ഷൻ വെച്ച് ചൊല്ലണം, അല്ലാതെ വെറുതെ ഒന്ന് പാടിപ്പോവല്ല. ആക്ഷൻ വെച്ച് നമുക്ക് പഠിക്കണം റൈംസ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ലൈൻ നോക്കാം. Twinkle, twinkle, little star. ഒന്ന് പാടിക്കേ. Twinkle, twinkle, little star. ഇനി നിങ്ങളൊന്ന് പാടിക്കേ. ആ Twinkle, twinkle, little star. അതെ, അതുപോലെ. ഇനി അടുത്ത ലൈൻ. How I wonder what you are. How I wonder what you are. കേട്ടോ. അപ്പൊ എന്നാ നമ്മളിപ്പോ രണ്ട് ലൈൻ പാടി അല്ലേ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഷൈൻ ചെയ്ത് ട്വിങ്കിൾ ട്വിങ്കിൾ ആയിട്ട് അല്ലേ. ലിറ്റിൽ സ്റ്റാർസ്, നമ്മുടെ ഈ സ്റ്റാർസ്. അപ്പൊ ഹൗ ഐ വണ്ടർ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. How I wonder what you are. അപ്പൊ എന്താ, എന്താന്നിങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും അല്ലേ. ഇനി അടുത്ത ലൈഡ് എന്താ. Up above the world so high. എവിടാ നമ്മൾ സ്റ്റാർസിനെ കാണുന്നത്? അതെ, up above the world so high അല്ലേ. എവിടാ, ആകാശത്ത്. Up above the വേൾഡ് സോ ഹൈ. എവിടെ പോയാലും നമ്മൾ ആകാശത്തോട്ട് നോക്കിയാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാം അല്ലെ. സ്റ്റാർസ് കാണത്തില്ലേ, ഇങ്ങനെ ഷൈൻ ചെയ്ത് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞി നക്ഷത്രങ്ങൾ ആകാശത്ത്. അപ്പോ അത്രയും ദൂരത്ത്, അപ് അബവ് ദ വേൾഡ് സോ ഹൈ. ഓക്കെ, എങ്ങനെയാ അവര് ഷൈൻ ചെയ്യുന്നത് നമ്മൾ ദൂരെ നോക്കുമ്പോ? ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. എങ്ങനെയാ, ഡയമണ്ട് പോലെ അല്ലേ. ഇങ്ങനെ Like a diamond in the sky. അല്ലേ, ഒന്ന് പാടിയാലോ. ആ ഒരുമിച്ച് പാടാനായിട്ടില്ലെങ്കിൽ ടീച്ചർ പാടുന്നത് ആദ്യം കേൾക്കാം, പിന്നെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം കേട്ടോ. ടീച്ചർ ആദ്യം ഒന്ന് പാടാം. ഓക്കെ, ആക്ഷൻ വെച്ച് പാടണം. Twinkle, twinkle, little star. പാടിക്കേ. Twinkle, twinkle, star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Kittiyo, naal lines alle ullu.
അപ്പൊ നിങ്ങൾക്ക് എളുപ്പമൊന്ന് പാടാലോ, അത് ഒന്നുകൂടെ ഒന്നുകൂടെ ചൊല്ലവേ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കേട്ടോ, ഈ നാല് ലൈൻ പാടണം, പാടി പഠിക്കണം കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് ഏത് റൈമ? സ്റ്റാർസിനെ കുറിച്ച് അല്ലേ. അപ്പൊ ഒന്നുകൂടെ ടീച്ചർ പാടാം കേട്ടോ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ്, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കിട്ടിയോ? നോക്കേ ടീച്ചർ ബോർഡിൽ ചെയ്തേക്കുന്നത് കണ്ടോ. ഈ കുട്ടി പറയാ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ കണ്ടോ, സ്റ്റാർസ്. അതുപോലെ ടീച്ചർ ഈ റൈം എഴുതിയതാ കേട്ടോ. ടീച്ചർ ഇത് അയച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാരും വീട്ടിലും ഇത് പാടി പഠിക്കണം, എളുപ്പമല്ലേ. അപ്പോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ, നമസ്തേ.